ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ മീഷോ എന്ന് വാങ്ങിച്ച അഫോർഡബിൾ പ്രൈസിലുള്ള കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലിൻ്റെ ഡ്രസ്സുകൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പം ഏതെല്ലാം ഡ്രസ്സാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വാങ്ങിയത് ഷ്രഗാണ്, ജീൻസിൻ്റെ ഒരു ഐസ് ബ്ലൂ കളറുള്ള ഷ്രഗാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, ഫുൾ സ്ലീവാണ്, ഫ്രണ്ടിൽ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട്. ഞാൻ സ്മോൾ സൈസാണ് എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് ഓഫർ പ്രൈസിൽ 190 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു ഷ്രഗാണ്. ഞാൻ സൈഡിൽ ഇതിൻ്റെ ഇട്ടിട്ടുള്ള പിക്ചർ കൊടുക്കാം. നല്ല ഷ്രഗാണ്. അപ്പോൾ അടുത്തത് നമ്മളൊരു ഫുൾ സ്ലീവുള്ള ബനിയൻ ക്ലോത്തിൻ്റെ ഒരു ക്യാപ്പൊക്കെ വരുന്ന, ഇവിടെ ഫ്രണ്ടിൽ ഒരു ടൈയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കോട്ടാണ്. കൊട്ടുമ്പോൾ നമുക്ക് ജീൻസിനൊക്കെ ഇത് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു നേവി ബ്ലൂ കളറിലുള്ള ഒരു കോട്ടാണ്. ഇത് ഇടുമ്പോഴും നല്ല രസമായിരുന്നു കാണാനായിട്ട്. നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ പോക്കറ്റ്, സൈഡായിട്ടാണ് ഇതിൻ്റെ പോക്കറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു മെറ്റീരിയലാണ്. അടുത്തതായിട്ട് ജീൻസിൻ്റെ രണ്ട് പാൻറ്റ് കോംബോ ഓഫറിൽ വാങ്ങിയ രണ്ട് പാൻറ്റാണ്. ഒരു ഗ്രേയും ഒരു ഐസ് ബ്ലൂ കളറിലും ഉള്ള രണ്ട് ജീൻസിൻ്റെ പാൻറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ വാങ്ങിയ സൈസ് 34 ആണ്. എനിക്കത് കറക്റ്റ് സൈസാണ്, ആംഗിൾ ലെങ്ത്താണ്. നല്ല രണ്ട് പാൻറ്റ്, 774 രൂപ ആ ഒരു റേറ്റിലാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല മെറ്റീരിയലാണ്. ഞാനിത് വാഷ് കഴിഞ്ഞതാണ്. വാഷ് കഴിഞ്ഞതാണെങ്കിൽ ഇതിൻ്റെ കളർ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കിത് നല്ലൊരു പാൻറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇടുമ്പോഴാവട്ടെ നല്ല കംഫർട്ടായിട്ടും നല്ലൊരു പാൻറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തതായിട്ട് ജോർജറ്റ് മെറ്റീരിയലിലുള്ള ഒരു മാക്സി ഡ്രസ്സാണ്, ഫുൾ സ്ലീവാണ്. ഫുൾ സ്ലീവ് ആണെങ്കിലും ജസ്റ്റ് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് സ്ലീവ് വരുന്നത്. ഫ്രണ്ടിൽ എലാസ്റ്റിക്കാണ്. ഇതിൻ്റെ കഴുത്ത് എന്ന് പറയുന്നത് ഫ്രണ്ടും ബാക്കും സെയിം ആണ്. പക്ഷെ ഇടുമ്പോഴല്ലേ നമുക്ക് ഷോൾഡറിൽ നിന്ന് കുറച്ചിങ്ങനെ ഇറങ്ങി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാനിത് യൂസ് ചെയ്യണത് മേലെ ഷ്രഗ് ഇട്ടിട്ടാണ്. മെറ്റീരിയൽ എല്ലാം സൂപ്പർ മെറ്റീരിയലാണ്. ഇതിൽ ചെറിയൊരു വർക്ക്, അതായത് ഒരു ത്രെഡ് വർക്ക് പോലെ ചെറുതായിട്ട് ഒരു ത്രെഡ് വർക്ക് ഉണ്ട്. ഇത് ലെയർ ലെയർ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് 1, 2, 3 അങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൈനിങ് ബനിയൻ ക്ലോത്താണ്. അതും നമുക്ക് ഫുള്ളിനില്ല കേട്ടോ, ഇത് ഹാഫിന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇതിട്ടാൽ നല്ല രസമായിട്ടാണ് കിടക്കുന്നത്. നല്ല ഭംഗിയുള്ള 406 രൂപയ്ക്കാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത്. 406 രൂപയ്ക്ക് ഇത് ശരിക്കും വെർത്താണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി മെറ്റീരിയലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഈ മെറൂണ്. നല്ല ഡ്രസ്സാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ക്രീപ്പി മെറ്റീരിയലിൻ്റെ അനിമൽ പ്രിൻ്റഡ് 3 ലെങ്ത് ടോപ്പാണ്. ഇതിൽ ലൈനിങ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് വെറും ഒരു ലെയർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ട് എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിലും ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ മുകളിലൊരു പഫ് സ്ലീവ്, ഇതിൻ്റെ മുകളിൽ ഇട്ട് കാണുമ്പോൾ ഇതിന് നല്ല രസമാണ്. 3/4 ആണ് സ്ലീവ്, മുകളിലൊരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരു ഇടുപ്പിലായിട്ട് ഒരു ടൈ കൊടുത്തിട്ടുണ്ട്, ഒരു ബെൽറ്റ്. ആ ബെൽറ്റും കൂടി ഇട്ട് കാണുമ്പോൾ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇത് ജീൻസിനൊക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ട് ഉണ്ടാവും കാണാനായിട്ട്. ഇതിൻ്റെ വില വെറും അഫോർഡബിൾ പ്രൈസാണ്. നമുക്ക് 240 രൂപയ്ക്കാണ് ഞാനിത് മീഷോ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് ഇതിൻ്റെ സൈസ് ഞാൻ മീഡിയം ആണ് എനിക്ക് എടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് നീ ലെങ്ത് ആണ്. സൂപ്പർ ടോപ്പാണ്, ഓൾവേസ് എല്ലാം കൊണ്ടും ഇത് സൂപ്പറാണ്. ഈ ഒരു ബെൽറ്റ് ജസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇത് മുട്ട് വരയ്ക്കുള്ളത് ഇതിൻ്റെ മുട്ട് വരയ്ക്ക് മാത്രമേ ഇതിന് ഇറക്കുള്ളൂ. ഒരു ടോപ്പാണ്,
ഷർട്ട് മോഡലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. താഴെ വരിയും ഓപ്പൺ ആണ്, ബട്ടൺ ആണ്, പിന്നെ അതുപോലെ തന്നെ കോളർ ടൈപ്പ് ആണ്. ഇവിടെ നിങ്ങളുടെ ഫുൾ ഓപ്പൺ ആണ്. ഒരു കൈക്ക് ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഓപ്പൺ, ഒരു പഫ് പോലെ. ഇതൊരു ടൈ, നമുക്ക് നമ്മുടെ ഇടുപ്പിൻ്റെ സൈസ് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ടൈ കൊടുത്തിട്ടുണ്ട്. അപ്പം മീഷോ നിന്ന് ഇത്രയും ഡ്രസ്സുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.